ഈ ലോട്ടറിക്ക് മുടക്കിയ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നായിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുകയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അമ്മാവ? ജാതകവശാ നല്ല സമയമാ എന്റെ കുട്ടിക്ക്. എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കള് കുറയ്ക്കുന്നു. ആരാത് പോറ പട്ടി അവിടുന്ന്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ, എന്റെ മോനിങ്ങി വന്നല്ലോ. അതെ വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിക്ക്, നിനക്ക് നിനക്ക് എന്നെ അപ്പുണ്ണി. അപ്പുണ്ണി, നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഒരു മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നഗിരിയിടം കാണാതെ പോയി. നീ ആവ് മോഷിച്ചോ ചേട്ടാ? സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. അപ്പുണ്ണി, നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്കും. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണി എന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? പിന്നെ ചേട്ടാ, ബീഡി വലി കുറയ്ക്കണം കേട്ടോ. കുറയ്ക്കാം. ചേട്ടൻ ഏത് ബീഡി വലിക്കണേ? നീ വല്ലതും കഴിക്കേ പോയിട്ട്.